കഴിഞ്ഞുപോയ പാപങ്ങൾ തെറ്റുകൾ ചെറുതാകട്ടെ വലുതാകട്ടെ, ഒളിഞ്ഞു ചെയ്തതാകട്ടെ തെളിഞ്ഞു ചെയ്തതാകട്ടെ, സാരമായി ചെയ്തതാകട്ടെ നിസ്സാരമായി ചെയ്തതാകട്ടെ, എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ചവന്റെ മുന്നിൽ പശ്ചാത്തപിക്കേണ്ട മാസമാണിത്. നമുക്കൊരു കുംഭസാരമില്ല, നമ്മുടെ കുംഭസാരം അല്ലാഹുവിന്റെ ദർബാരിലേക്കാണ്. പടച്ചവനോട് ചോദിക്കുവിൻ, നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം അവനാണ്. നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയാൻ തയ്യാറായിരിക്കുന്ന റബ്ബിനോട് നിങ്ങൾ രാ പകലുകൾ ചോദിച്ചുകൊള്ളുവിൻ. ആരംഭ പൂവായ മുത്ത ഹബീബ് തങ്ങൾ ലോകത്ത് വന്ന് ഒരു പാപം പോലും ചെയ്യാത്ത പ്രവാചകനാണ്. ആ പ്രവാചകൻ പോലും പറഞ്ഞു, അയ്യുഹന്നാസ് മനുഷ്യവർഗമേ തൂബൂ ഇലല്ലാഹ് നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവിൻ. ഫഇന്നി അതൂബു ഇലൈഹി കുല്ല യൗമിൻ മിയതമറ ഞാൻ എല്ലാ ദിവസവും പടച്ചവനോട് 100 പ്രാവശ്യം പശ്ചാത്തപിക്കുമെന്ന് ഒരിക്കൽ പോലും കള്ളം പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗബയുടെ മാസമാണ്. പ്രവാചകൻ തൗബ ചെയ്തു, മഹാനായ പ്രവാചകന്മാരും തൗബ ചെയ്തു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കിബ്തിയെ അടിച്ചു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കിബ്തിയെ ഒന്ന് അടിച്ചുപോയി. അവനെ കൊല്ലാനുള്ള ഉദ്ദേശമായിരുന്നില്ല, പക്ഷേ അവൻ ചത്തുപോയി മരിച്ചുപോയി. ഉടനെ മഹാനായ മൂസാ നബി പ്രവാചകനാണ്, അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുകയാണ്. എനിക്ക് പുറത്തു തൗബ ചെയ്തപ്പോൾ അല്ലാഹു പുറത്തു കൊടുത്തു. മൂസാ നബിക്ക് അല്ലാഹു പുറത്തു കൊടുത്തെങ്കിൽ നമ്മുടെയൊക്കെ മനുഷ്യ പരമ്പരകൾക്ക് തുടക്കം കുറിച്ച ആദ്യ പിതാവായ ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗബ ചെയ്തില്ലേ? ആദ നബിയും ഹവ്വാ ബീവിയും തൗബ ചെയ്തില്ലേ? ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ താമസിച്ച വേളയിൽ ഇന്ന വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് പോകരുതെന്ന് പടച്ചവന്റെ ചവനായിരുന്നു. പക്ഷേ പിശാചിന്റെ പ്രേരണയിൽ കുടുങ്ങിപ്പോയ കഴിക്കരുത് എന്ന് പറഞ്ഞ കരി ഭക്ഷിച്ചു പോയി. അല്ലാന്റെ തീരുമാനമാണ്, നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിക്കോ, നിങ്ങൾക്കിനി ഈ സ്വർഗത്തിൽ സ്ഥാനമില്ല, നിങ്ങൾക്കുള്ള അഭയ കേന്ദ്രം ദുനിയാവാണ്. ഇറങ്ങിക്കോളാൻ അല്ലാന്റെ ഓർഡറാണ്. ഒരു പെണ്ണ് ചെയ്തു പോയ പാലകത്തിന്റെ പേരിൽ അതിന്റെ ഉത്തരവാദിത്വവും ആ പുരുഷൻ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ സ്വർഗത്തിൽ നിന്നതായാണ് ഈ പരിശുദ്ധമായ ഇന്ത്യ രാജ്യത്തിലേക്ക് അല്ലാഹു ഇറക്കിയതും ഈ ഇന്ത്യയുടെ മണ്ണിലാണ്. കിതാബുകളിൽ കാണാം, അന്നത്തെ സരൺദ്വീപിലാണ്, ഇന്നത് സിലോണിലാണെങ്കിൽ ഇന്ത്യ രാജ്യത്തിലാണ് മഹാനായ ആദൻ നബി ഇറങ്ങിയതെന്ന് ഹദീസുകളിൽ കാണാം. ആദൻ നബി ഇറങ്ങിയപ്പോൾ ഈ ദുനിയാവ് അന്ധകാര നിബിഡമായിരുന്നു. ആകെ വെളിച്ചമില്ലാതെ ദുഃഖിച്ച് വിഷമിച്ച് പ്രയാസപ്പെട്ട മഹാനായ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു. 100 വർഷം 200 വർഷം ചരിത്രത്തിൽ കാണാം. പശ്ചാത്തപിക്കുകയാണ്. പടച്ചവനെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, മാപ്പിരക്കുന്നു തമ്പുരാനെ. നമ്മുടെ പള്ളികളിൽ ഉസ്താദുമാർ ദുആ ചെയ്യുമ്പോൾ ആ ദുആ നാം കേൾക്കാറുമുണ്ട്, അതിന് ആമീൻ പറയാറുമുണ്ട്. ആദൻ നബിയും ഹവ്വയും തമ്മിൽ ദുആയാണ്, പശ്ചാത്തപിക്കുകയാണ്. റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, വലംനാ ഞങ്ങളെ
തെറ്റ് ചെയ്തു പോയി, അധർമ്മം പ്രവർത്തിച്ചു പോയി, അക്രമകാരികളായി. അൽഫുസന ഞങ്ങളുടെ സ്വന്തത്തോട്, ഞങ്ങളുടെ സ്വന്തത്തോട് ഞങ്ങള് തെറ്റുകൾ ചെയ്തു പോയി. ഞങ്ങളുടെ ഈ പശ്ചാത്താപം നീ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപത്തിന് പരിഹാരം കണ്ടില്ല എങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാട്ടിയില്ല എങ്കിൽ, ഞങ്ങള് തീരാ നഷ്ടവാളികളിൽ പെട്ടുപോകും. ഒന്നോ രണ്ടോ ദിവസമല്ല പ്രാർത്ഥിച്ചത്, തൗബ ചെയ്തത്. 100 വർഷത്തോളം മഹാനായ ആദം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ച തൗബ ചെയ്ത ആദമിന്റെ ആ തൗബയെ അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് ആ വാക്കുകൾ ഏറ്റുപറയുകയാണ്. പടച്ചവന്റെ തൗഫീഖോട് ആദമിന് അല്ലാഹു പുറത്തു കൊടുത്തെങ്കിൽ മഹാനായ ആദമും തൗബ ചെയ്തിരുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടത് സമുദ്രത്തിന്റെ അഗാധ ഗർത്തത്തിലേക്കാണ്. ആ യൂനുസ് നബിയെ ഒരു മത്സ്യം വിഴുങ്ങുകയും ആ യൂനുസ് നബിയെ വിഴുങ്ങിയ മത്സ്യത്തെ മറ്റൊരു മത്സ്യം വിഴുങ്ങുകയും ചെയ്തപ്പോൾ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ തൗബ ചെയ്തില്ലേ? ഇരുന്നു കൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗബ ചെയ്യുകയാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. പടച്ചവനെ രക്ഷിതാവ് നീയല്ലാതെ മറ്റാരുമില്ല, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞാൻ എന്റെ സ്വന്തത്തോട് അക്രമം കാട്ടിപ്പോയി തമ്പുരാനെ, എന്റെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി. അതുകൊണ്ട് അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണമെന്ന് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യ വയറ്റിൽ കിടന്ന 40 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു ആ തൗബ സ്വീകരിക്കുകയാണ് ചെയ്തത്. ജീവനോടെ അല്ലാഹു കരയിൽ കൊണ്ടുപോയി കക്കുവാൻ മീനിനോട് കൽപ്പിച്ചുവെങ്കിൽ ഈ ശഅബാനിന്റെ മാസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഈ പ്രവാചകന്മാരെല്ലാം തൗബ ചെയ്തെങ്കിൽ എത്രയോ പാപങ്ങൾ കൊണ്ട് ദിനം തോറും അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന നമുക്കൊന്ന് തൗബ ചെയ്യണ്ടേ? അതുകൊണ്ട് തൗബയുടെ മാസമാണ്, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്, പശ്ചാത്താപത്തിന്റെ മാസമാണ്. എന്റെ സഹോദരങ്ങളെ, റമദാൻ നമ്മിലേക്ക് എത്തുന്നതിന് മുമ്പ് പശ്ചാത്തപിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല നീയത്തോടെ ഇന്ന് തീരുമാനമെടുക്കണം. കഴിഞ്ഞുപോയ ദിവസങ്ങൾ അല്ലാഹുവേ ഇരുളു നിറഞ്ഞ ദിവസമായിരുന്നു. ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, ഒരുപാട് അക്രമങ്ങൾ പ്രവർത്തിച്ചു പോയി. അതുകൊണ്ട് അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ പശ്ചാത്തപിക്കുകയാണെന്ന ദൃഢനിശ്ചയത്തോടെ ഓരോരുത്തരും നിയ്യത്ത് ചെയ്തുകൊണ്ട് പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ പോയി സുജൂദിൽ വീണ് പൊട്ടിക്കരയുവിൽ. അല്ലാഹു തആല പറയുകയാണ്, ആരെങ്കിലും ഒരു പാതകം ചെയ്തു പോയി, ഒരു തെറ്റ് പ്രവർത്തിച്ചു പോയി, ഒരു കുറ്റത്തിന് വിധേയനായി പോയി, തന്റെ സ്വന്തത്തോട് അക്രമം കാട്ടിപ്പോയി, പിന്നീട് അവൻ പശ്ചാത്തപിച്ചു, അല്ലാഹുവിനോട് റബ്ബേ എനിക്കറിവില്ലായ്മയുടെ പേരിൽ ഞാൻ വ്യഭിചരിച്ചു പോയി, ഞാൻ മദ്യപിച്ചു പോയി, പലിശ വാങ്ങിപ്പോയി, മോഷ്ടിച്ചു പോയി, കള്ളത്തരം ചെയ്തു പോയി, കള്ളം പറഞ്ഞു പോയി, പടച്ചവനെ ഞാനിപ്പോൾ നിന്നോട് പശ്ചാത്തപിക്കുകയാണ്. അവന്റെ കഴിഞ്ഞ കാലങ്ങളെ, ഭൂതകാല ഇരുണ്ട തുരുത്തുകളെ ഒക്കെ മനസ്സിൽ അവൻ കൊണ്ടുവന്ന് പടച്ചവനോട് പൊട്ടിക്കറിയുക അവൻ തയ്യാറായാൽ.
പ്രഭുവിനെ പശ്ചാത്താപം സ്വീകരിച്ചവനായി അവന് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ഏത് തെറ്റ് ചെയ്തവർക്കും പരിഹാരമാണ് തൗബ, പരിഹാരമാണ് തൗബ. അതുകൊണ്ട് തൗബയുടെ മാസമാണ് ശഅബാനിന്റെ മാസം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ശഅബാൻ റസൂലിന്റെ മാസമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അനവിധങ്ങളുടെ ശഫാഅത്ത് കിട്ടണമോ ഈ പരിശുദ്ധമായ മാസം വിടപറയുന്നതിന് മുമ്പ് തൗബ ചെയ്യുവിൻ.